വരികളിലെ വസന്തം ഒരുക്കുന്ന ഗാനനിശയിലേക്ക് എല്ലാ എ സി വി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാതിര പൊള്ളുണർന്നു, പരൽ മുല്ലക്കാടുണർന്നു, പാഴ്മുളം തണ്ടിലെ കാറ്റുണർന്നു, ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ മാഷ് സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടിയ പാട്ടാണ് ഇത്. പാതിരാപ്പുള്ള് രാത്രിയാണ് സമയം, രാത്രിയത്തെ വിവിധ കാത്തിരിപ്പാണ്. ആ കാത്തിരുന്ന് കാത്തിരുന്ന അവസരം പാതിരാപ്പുള്ള് ഒരു ഉണർന്നു. പരമുല്ല കാടും വെളുത്ത മുല്ല, പരൽമുല്ല എന്ന് പറയുന്ന വെളുപ്പിനെ വിശേഷിപ്പിക്കുന്നതാണ് പരൽ. പരൽമുല്ല കാടുണർന്നു, പാഴായിരുന്ന മുളന്തണ്ടിൽ കാറ്റുമുണർന്നു. അപ്പം ജീവൻ കൂടെ വന്നു കഴിഞ്ഞു, പൂവ് വന്നു, കിളി വന്നു, ശ്വാസത്തിന് ജീവൻ പാഴായി കിടന്ന, അല്ലെങ്കിൽ പ്രണയശ്വാസത്തിൻ്റെ ജീവൻ പാഴായി കിടന്ന മുളയിലേക്ക് കാറ്റുപോലെ വന്നു. താമര പൂങ്കുടി തങ്ക ചിലമ്പൊലി, നീ മാത്രം മയക്കമെന്തേ പിണക്കമെന്തേ. ഒരു കാമുകൻ്റെ കാത്തിരിപ്പ്, അന്തരീക്ഷങ്ങളെല്ലാം റെഡിയായി. പക്ഷെ താമരപ്പൂമ്പടി പോലെ, താമരയെപ്പോലെ, താമരവള്ളി പോലെ മെലിഞ്ഞ് സുന്ദരിയായവളെ തങ്ക ചിലമ്പലി, കാലിൽ തങ്ക നൂവർ വേണ്ടി തങ്ക കൊലുസിട്ട് കിലിങ്ങി നടക്കുന്നവളെ, നീ മാത്രം എന്താ അനങ്ങാതെ മയങ്ങിക്കിടക്കുന്നത്, പിണക്കമാണോ? അങ്ങനെ പല്ലവി അവസാനിക്കുന്നു. പിണങ്ങി ഉറങ്ങിക്കിടന്നാൽ മതിയോ? നീ എഴുന്നേക്കൂ, എന്നിട്ട് ചന്ദനജാലകം തുറക്കൂ. ചന്ദനജാലകം ഒരു വയലാറിൻ്റെ ഒരു പഴയൊരു പാട്ടുണ്ട്, സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. എന്താ കാരണം? പ്രേമപതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണവിടെ താമസിക്കുന്നതിനാണ് ആ ഗ്രാമത്തിന് സ്വർഗത്തേക്കാൾ സൗന്ദര്യം ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെ, സാധാരണ ആഞ്ഞിലും മാവിലും അല്ലെങ്കിൽ പ്ലാവിലുമൊക്കെ പണിയുന്ന പലകൊണ്ടായിരിക്കുള്ള ജനലായിരിക്കും ഇത്. പക്ഷേ അത് ഇവിടെ താമസിക്കുന്ന മുറിയുടെ ജനലായതുകൊണ്ട് അതിന് ചന്ദനജാലകമാക്കി. തൻ്റെ പ്രിയപ്പെട്ടവൾ താമസിക്കുന്നുണ്ട്. ആ ചന്ദനജാലകം തുറക്കൂ, നിൻ്റെ ചെമ്പക പൂമുഖം വിടർത്തു. അപ്പം നീ ജാലകം തുറന്നാൽ അപ്പം നീ വരേണ്ടത് എങ്ങനെയാണ്? നീ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കാതെ നീ എഴുന്നേറ്റ് ഇതിൻ്റെ ജാലകം, ചന്ദനജാലകം തുറന്ന് നിൻ്റെ ചെമ്പക പൂമുഖം, ചെമ്പകം പോലെ ചുവന്ന് തുടുത്ത മുഖം അത് വിടർന്നു തന്നെ വരണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നാണത്തിന് നെയ്ത്തിരി കൊടുത്തു. എവിടെ? കണ്ണിൽ. കണ്ണിൽ നാണത്തിന് നെയ്ത്തിരി കൊടുത്തിട്ട് ഈ നാട്ടുമാൻ ചൂട്ടിൽ വന്നിരിക്കും. ക്ഷണിക്കുകയാണ്, അനുപല്യവിൽ ആ ക്ഷണം തീരുക. രണ്ടാമത് ചരണത്തിൽ നിന്നോടുള്ള എൻ്റെ പ്രണയം പെട്ടെന്ന് മുളച്ചുണ്ടായതല്ല. പണ്ടെങ്ങോ ഒരു അഞ്ചനക്കാവിലെ നടയിൽ, ഇരുട്ടുമൂടിയ ഒരു കാവിലെ നടയിൽ വെച്ച് ആ നടയിൽ നിന്ന് ഞാൻ അഷ്ടപതി ഗാനം കേൾക്കുകയാണ്. ആ അത് കേൾക്കുന്ന സമയത്ത് അന്ന് തൊട്ട് ആ ഗംഗനെ കേൾക്കുമ്പോൾ, അഷ്ടപതി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സോപാനത്തിന് മുമ്പിൽ പാടുന്ന ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള വർണ്ണനയാണ് ജയദേവരുടെ. അപ്പോൾ അങ്ങനെ അഷ്ടപതിയിലേ കേട്ടപ്പോൾ ഞാൻ കൃഷ്ണനായിട്ട് മാറി, നീ എൻ്റെ പ്രിയ രാധയായിട്ട് മാറി. അന്ന് തൊട്ടെൻ്റെ കരൾ ചിമിഴിൽ, കരളാകുന്ന ചിപ്പിൽ നീ എൻ്റെ ആർദ്രയാം രാധയായി മാറി. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ പുഴ ഒഴുകുന്ന വഴിയരികിൽ, പൂക്കടമ്പ് പൂക്കുന്ന പെയ്യുന്ന മഴയിൽ ഞാൻ ഒരു മുരളകി ഊതുന്ന ശ്രീകൃഷ്ണനായി മാറി, അല്ലെങ്കിൽ കൃഷ്ണനെപ്പോലെയായി. എൻ്റെ രാധയെ പ്രിയമോടെ സ്നേഹത്തോടെ നീ എൻ്റെ അടുത്തേക്ക് വരില്ലേ. വയലാർ രാമവർമ്മ എൻ്റെ സർവകലാശാലയാണെന്നാണ് ഗിരീഷ് പുത്തഞ്ചേരി പറയാറുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ പാട്ട് ഒരു പ്രണയത്തിൻ്റെ പുഴയുടെ ഒരു കരയിൽ നിന്ന് വയലാർ എഴുതി, ഇതേപോലെ പാരിജാതം തിരുമിഴി തുടർന്നു, പവിഴമുന്തിരി പുത്തു തുടർന്നു, നീലോൽപ്പലമിഴി നീലോൽപ്പലമിഴി, നീ മാത്രം എന്തിനു ഉറങ്ങി. അവിടെ ഉറക്കമാണ്, അവൾ വന്നില്ല. ഗിരീഷ് എന്ത് വെച്ചാൽ ആ സർവകലാശാലയിൽ നിന്ന് പഠിച്ചിട്ട് ഈ പ്രണയത്തിൻ്റെ ഈ പുഴ നീന്തിക്കടന്ന് അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി എഴുതിയതാണ് പാതിരാപ്പുഴ എന്ന ഗാനം. ചെമ്പക പുഷ്പ സുവാസിതയാമം, ചന്ദ്രിക ഉണരും യാമം. ചെമ്പക പുഷ്പത്തിൻ്റെ സുവാസിതം എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള. അപ്പോൾ ഇതൊരു സന്ധ്യാസമയമാണ് എന്തായാലും. അങ്ങനെ ചെമ്പക പുഷ്പം വെളുത്തോ ചുവന്നോ ആകാം, അത് ഏതായാലും അതിൻ്റെ സുഗന്ധമുള്ള ഒരു യാമാണ്. ചന്ദ്രിക ഉണരുന്ന യാമമാണ്, ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതെവിടെയാണ് ഈ യാമം വന്നിരിക്കുന്നതെന്നാണ് അടുത്ത വരികളിൽ പറയുന്നത്. ചലിത ചാമര ഭംഗി വിടർത്തി ലളിത കുഞ്ച കുടീരം. ചലിക്കുന്ന ചലിത ചലിക്കുന്ന ചാമരം, ഇപ്പം തെങ്ങോലകൾ ചാമരമാകാം, വലിയ വൃക്ഷക്കൊമ്പുകൾ ഇലകൾ ചാമരമാക്കാം. അങ്ങനെ ചലിക്കുന്ന ചാമരങ്ങളുടെ ഭംഗി, ആ ചാമരങ്ങളുടെ ഭംഗി വിടർത്തുന്ന ലളിതമായ ആർഭാടമില്ലാത്ത ലളിതമായ ഒരു വള്ളിക്കുടലിൻ്റെ തീരത്താണ് ഈ യാമം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ, ലളിതമായ ആർഭാടമില്ലാത്ത ഒരു വള്ളിക്കുടലിൻ്റെ തീരത്തേക്ക് ഈ യാമം, അല്ലെങ്കിൽ ചന്ദ്രികയുടെ ഉണരുന്ന യാമം, ചെമ്പകത്തിൻ്റെ സുഗന്ധമുള്ള യാമം വന്നിരിക്കുന്നു. പിന്നീട് ഓർമ്മിക്കുന്നത് ആ നല്ല യാമത്തിൽ, നല്ല തീരത്തിരുന്ന് ലളിതമായ തീരത്തിരുന്ന് അദ്ദേഹം ഓർക്കുന്നത്, അല്ലെങ്കിൽ നായകൻ ഓർക്കുന്നത് പ്രിയതരമാകാം ഒരു സ്വപ്നം
ഉറങ്ങി, ഇനി ഉണരാതെ ഉറങ്ങി. അപ്പം ഇത്രയും നല്ല അന്തരീക്ഷത്തിലും നായകൻ ഓർക്കുന്നത് ഒരു സ്വപ്നം ഉറങ്ങുന്നതാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വപ്നം ഉറങ്ങിപ്പോയി, അതെങ്ങനെ ഇനി ഒരിക്കലും ഉണരാതെ ഉറങ്ങി. അപ്പം അതില്ലാണ്ടായി, ഇനി ആ സ്വപ്നം കണ്ടിട്ട് പോലും കാര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇവിടെ ആ ഉറക്കത്തിന് ശേഷം അങ്ങനെ ഉറങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ ഇവിടെ എൻ്റെ ഓർമ്മകൾ, വെറുതെ ഇരുന്ന എൻ്റെ ഓർമ്മകൾ ഇപ്പോഴും പാടുകയാണ്. ആ സ്വപ്നത്തെക്കുറിച്ച് ഓരോ കഥകൾ പറയുകയാണ്. മൃദുപദ നൂപുര ഗാനമുറങ്ങി, വിധുകിരണങ്ങൾ മയങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ നായിക ഇപ്പം ആരാ നമ്മൾ തിരിച്ചറിയാണ്, നൂപുരവിട്ടവളാണ്, നർത്തകിയാണ്, ജീവിതത്തിൽ അങ്ങനെ ലാസ്യമാടുന്നവളാണ്. അതുകൊണ്ടാണ് മൃദുപദം, അങ്ങനത്തെ ശബ്ദമാണ് ചില താണ്ഡവമാടിയാൽ അത് ഗാംഭീര്യമുള്ള ശബ്ദമായിരിക്കും. ഇതല്ല, ഇത് മൃദുപദം, മൃദു നടനം ചെയ്ത ആ നൂപുരം അത് ഉറങ്ങി. ഇതിന് ഉണരുമില്ല, കാര്യം ആ സ്വപ്നം എന്നേക്കുമായി തീർന്നു. വിധുകിരണങ്ങൾ മയങ്ങി, നിലാവ് വിധുവിൻ്റെ കിരണങ്ങൾ രാത്രി വീണ്ടും വീണ്ടും ഓർമ്മകളിലേക്ക് പോവുകയാണ്, ഓർമ്മകൾ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടാണ്. അപ്പം എന്തെങ്കിലും പ്രകാശം ഉണ്ടെങ്കിൽ അതും മയങ്ങി, വിധുകിരണങ്ങളും മയങ്ങി. ഇതിലേ ഇതിലേ ഒരു നാൾ നീ വിടയോതിയ കഥ ഞാൻ ഓർക്കുന്നു, ഓർമ്മകൾ കണ്ണീർ വാർക്കുന്നു. ഇനി അതേ പറ്റുള്ളൂ, നീ എന്നോ ഇതിലെ ഒരിക്കലും ഈ വഴി പോയി, തിരിച്ചു വരാത്ത രീതിയിൽ നീ പോയി, അത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്നിട്ട് എൻ്റെ ഓർമ്മകൾ ഇപ്പോഴും കണ്ണീർ വാർക്കുകയാണ്. ആ ഗാനം അങ്ങനെ അവസാനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ജീവിതം എന്ന നാടകത്തിൽ അപ്രതീക്ഷിതമായി യവനിക ഉയരുകയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി താഴുകയും ചെയ്യുന്നതിനിടെ ഒത്തിരി ഒത്തിരി ദുഃഖങ്ങൾ, നമ്മൾ അപ്രതീക്ഷിതമായ വേർപാടുകൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. അങ്ങനെ ആ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന യവനികൾക്കിടയിലെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ ഗാനം സമർപ്പിക്കും. കൈതപ്രം രവീന്ദ്രൻ ടീമിൻ്റെ ഒത്തിരി മധുരങ്ങളായ ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അതായത് ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ രുചി അല്പം കൂടി ചാലിച്ച് അങ്ങനെ എഴുതി ചിട്ടപ്പെടുത്തി ആലപിച്ചൊരു ഗാനമാണ്. സായന്തനം ചന്ദ്രികാലോലമായി, നാലമ്പലം നലമെഴും സ്വർഗമായി. സായന്തനം എന്ന് വെച്ചാൽ സന്ധ്യ, സായംകാലം. സായന്തനം ചന്ദ്രികാലോലമായി, സന്ധ്യയിൽ നിലാവ്, നിലാവിനാൽ ലോലമായി, മൃദുലമായി സന്ധ്യ. നാലമ്പലം നലമെഴും സ്വർഗമായി, കലയുടെ നാലമ്പലം. നാലമ്പലം അമ്പലത്തിന് ക്ഷേത്രത്തിന് നാലമ്പലം പറയാം, പക്ഷേ ഇത് കലയുടെ നാലമ്പലമാണ്. കലയുടെ നാലമ്പലത്തിൽ നാലമ്പലം നലമെഴുന്ന ഒരു സ്വർഗമായി. നലം എന്ന് വെച്ചാൽ നന്മ, സുഖം തോരും. അങ്ങനെ ആ നാലമ്പലം, കലയുടെ നാലമ്പലം നന്മയുടെയും സുഖത്തിൻ്റെയും ഒരു സ്വർഗമായി. എന്തിനു വേണ്ടി എന്തോ ഒരുങ്ങാണ്. മനയോല ചാർത്തി കിളി വസന്തം, ഉണരാത്തതിൻ്റെ പ്രിയത. അപ്പോൾ ഇതിൽ പ്രിയപ്പെട്ടവൾ അവൾ ഉണർന്നിട്ടില്ല, എല്ലാമായി അന്തരീക്ഷങ്ങളൊക്കെ ആയി, ചന്ദ്രകാലോലമായി, അമ്പലം നാലമ്പലം നലവെഴുന്ന സ്വർഗമായി, മനയോല ചാർത്തുകയാണ്. മനയോല എന്ന് വെച്ചാൽ വേഷമാണ്, ചായക്കൂട്ടാണ്, മഞ്ഞ നിറത്തിലുള്ളൊരു ഔഷധം കൂടെ ആയ ഒരു ചായക്കൂട്ടാണ്. അത് ചാർത്തി നടന കേളി വസന്തം, നൃത്തം ചെയ്യാനായിട്ട് വസന്തകാലം മനയോല ചാർത്തി കഴിഞ്ഞു, നീ ഇപ്പോഴും ഉറങ്ങുകയാണ്, ഉണരാത്തതിൻ്റെ പ്രിയത. അങ്ങനെ പല്ലവിയിൽ ഒരു നർത്തകിയെ, നർത്തകിയായ കാമുകിയെ കാത്തിരിക്കുന്ന നായകൻ്റെ വാക്കുകളാണിവ. ിൽ തുളസീതലം ചൂടാൻ വരുന്ന മേഘം, ആ മേഘവും ഇവിടെ വരികയാണ്. അതിനോടൊപ്പം ശാലിനിയായി പൊന്നാതിരപ്പൂ തേടുന്ന തെന്നലും, അവർ മേഘവും കാറ്റും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന എന്താണ്, മഴയാണ്. അത് എവിടെയാണ് വരുന്നത്? നീ ഒരുങ്ങുന്ന ഈ അമരരാത്രി, നീ ഒരുങ്ങേണ്ടുന്ന, നീ ഇപ്പോഴും ഉറക്കുകയാണ്, നീ ഒരുങ്ങേണ്ടുന്ന ഈ അമരരാത്രിയിൽ, മരിക്കാത്തൊരിക്കലും തീരാത്ത ഈ രാത്രിയിൽ, അവിടേക്കാണ് ഈ മേഘവും തെന്നലും കൂടെ കാറ്റും കൂടി വരുന്നത്. വന്നിട്ട് അവരൊരു അമൃതവർഷം, ആരെങ്കിലും ഒരു അമൃതവർഷം പെയ്യാണ്, മഴയുടെ വർഷം പെയ്യാണ്. ആ അമൃതവർഷണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദേവലോകത്തു നിന്ന് പെയ്ത ഒരു പനിനീർ മഴയാണ്. ആ പനിനീർ മഴ പെയ്യിക്കാനായിട്ട് ദേവലോകത്ത് നിന്ന് ഇന്ദ്രൻ്റെ ദൂതുമായി ആരാണ് വന്നത്? ഉർവശിയാണോ, രംഭയാണോ, തിലോത്തമയാണോ? എന്തായിരിക്കും ആ ദൂത്? നിന്റെ നർത്തനം കാണാനായിട്ട് ദേവേന്ദ്രൻ വരുന്നുവെന്നാണ്. എന്തായാലും നീ ഉണ. ഋതുവീണവൻ കരുണാർദ്രമാം, ശ്രീരാഗമേ നീ എവിടെ? ഋതുക്കൾ ആറാണ്, എല്ലാ ഋതുക്കളുടെയും ഒരു ഭാഗമാണ് സ്ത്രീ, എല്ലാ ഋതുക്കളും അവരിലുണ്ട്. അങ്ങനെ ഏത് ഋതുവിലും പാടുന്നൊരു വീണ, അതിനകത്ത് എങ്ങനെ പാടുന്ന വീണ, കരുണയോടെ പാടുന്നൊരു വീണ ശ്രീരാഗമാണ് നീ എവിടെ? ഇപ്പം അത് സംശയമാണ്, നിന്നെ കാണുന്നില്ല. അതുപോലെ തന്നെ
കുടിൽ ഓർമ്മ പോലെ പദമാടിയ പ്രിയരാധികേ എവിടെ നീ? ഇതൊക്കെ ഞാൻ വിളിച്ചിരുന്ന് നീ വന്നിട്ടില്ല, നീ എവിടെയാണ്? നിൻ പ്രസാദ മധുരഭാവം എവിടെ? ആരെയും പ്രസാദിപ്പിക്കുന്ന നിൻ്റെ മധുരഭാവം, മധുരമുള്ള നിൻ്റെ ആ നോട്ടം, അത് അല്ല എവിടെ പോയി? നിൻ വിലാസ ലയ തരംഗം എവിടെ? ലയതരംഗം ഒരു നൃത്തയ്ക്ക് വിടുന്ന ഏറ്റവും വലിയാണ് ലയിപ്പിക്കുക, അല്ലെ? എന്തിനും വേണ്ടതാണ്, ഏത് കലാകാരനും കലാകാരിക്കും വേണ്ടതാണ് ലയം. അങ്ങനെ അത് ഇവളുടെ വിലാസമാണ്, നിൻ്റെ മേൽവിലാസമാണ് നിൻ്റെ ലയം. ആ തരംഗം ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും ശരി, നീ വരണം, വെറുതെ വന്നാൽ പോരാ. എൻ്റെ ജീവൻ്റെ മൺചിരാതിൽ, ഉള്ളിൻ്റെ മൺചിരാതിൽ എന്ന് പറയുന്നത് വിളക്ക്, മൺവിളക്കാണ്. മണ്ണുകൊണ്ട് മൺപാത്രത്തിൽ കത്തിക്കുന്ന വിളക്ക്, ആ മൺപാത്രത്തിൽ ഞാൻ കാത്തിരിക്കുകയാണ്, ഞാൻ തിരിയിട്ട് കാത്തിരിക്കുകയാണ് നീ ജീവൻ്റെ നാളമാകാൻ. അങ്ങനെ വെറുതെ ക്ഷണിക്കുകയല്ല, ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ശരിക്കും ഈ അന്തരീക്ഷത്തിൽ നീ എവിടെ 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 പോയാലും ശരി, നീ ഉറങ്ങാതെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. സത്യം പറഞ്ഞാൽ ഒരു താമരപ്പൂവിൽ തപസരിക്കുമ്പോൾ കിട്ടുന്ന സുഖമാണ് കമലദളം എന്ന ഈ ചിത്രത്തിലെ ഈ ഗാനം കേൾക്കുക. വരികളിലെ വസന്ത ഗാനനിശയുടെ ശ്രുതികൾ താഴ്ന്നു. ഇനി കാണാം, കൂടാം, കേൾക്കാം.